ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ട് കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ പോകണം. എന്നാ പിന്നെ കണ്ടോളി. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കുയ്യാണ് കുത്തണം. ഇവന്റെ ചോദ്യം കേട്ട് നമ്മൾ വിചാരിച്ചു ഒരു കുളം കുത്താൻ പോവാണെന്ന്. കൊത്തുപൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ കുയ്യാണ് കുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ കുയ്യും കുത്തി മണ്ണക്കാണ്ട് ഒരു സൈഡ് കണ്ട് മാറ്റി ഇട്ടെടുത്തേ. അത് കഴിഞ്ഞ ഒരു ചാർക്കോളിന്റെ പാക്കറ്റ് എടുത്ത് കണ്ട് പൊട്ടിച്ച് കണ്ട് അയക്കാൻ ഇട്ടുകൊടുക്കണം. പിന്നെ ചിരട്ടമ്മ കുറച്ച് നല്ലോണം തീയ കണ്ടാക്കി കണ്ട് കൊടുന്ന് കണ്ട് ഇട്ടെടുത്ത് കത്തിയാണ് പിടിപ്പിച്ചണം. ഇതിലെ ഏറ്റവും റിസ്ക് കുടിച്ച ഒരു പണിയാണ് ഈ ചാർക്കോളും കത്തിക്കല്. അതാണ് കത്തി പിടിച്ച പിന്നെ നോക്കന്നെ വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് വായന്തല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോഴാണ് അൽവാസിന്റെ വായന്തല എന്റെ തലന്റെ മുകളിൽ വന്നു വിളിച്ചുകൾ നിക്കണേ. പിന്നെ നമ്മള് വിട്ടുകൊടുക്കുക. വെട്ടിയാണ്ട് ആദ്യം ഒന്ന് വെട്ടി പിന്നെ രണ്ടാമത്തെ ഒന്നും കൂടെ വെട്ടിയാണ് എടുത്തു. ഇനി ഈ രണ്ട് വയൻ്റെ എടുത്തുകൊണ്ട് നല്ലോണ്ട് ഉഷാറായി കേക്കാണ്ട് എടുക്കണം. ഈ നീലക്കുപ്പായാണ് നമ്മളെ ഫുഡി വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിൽ അസിസ്റ്റന്റ്. അങ്ങനെ നമ്മള് കേക്ക് വൃത്തിയൊക്കെ വയൻ്റെ ഉണ്ടല്ലോ അത് ചൂടാക്കിയാണ് എടുക്കണം. വയൻ്റെ നല്ലോണ്ട് ചൂടാക്കിയില്ലെങ്കിൽ നമുക്ക് പൊതിപ്പോ നമുക്ക് രണ്ടാമത്തെ പണിയാണ് കിട്ടും. പിന്നെ രണ്ടാമത്തെ വയൻ്റെ വെട്ടി അൽവാസിന്റെ തലയും വെട്ടുന്നുള്ള ഉറപ്പീകാരം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കണ്ടേ. അപ്പൊ നമ്മള് നല്ല വൃത്തിക്ക് രണ്ടും നല്ല രീതിയിലാണ് വെച്ച് കൊടുത്തേക്കണട്ടാ. പിന്നെ അധികം നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് സാധനം വേണം, പൊറാട്ടയും അതേമാതിരി ബീഫ് റോസ്റ്റും. സമയം ഇല്ലാത്തതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പാർസലാണ് കൊടുക്കണേ. അങ്ങനെ നാല് പൊറോട്ട എടുത്തുകൊണ്ട് നല്ലോണ്ട് പരത്തി വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഈ കാണുന്ന മാതിരി പൊറോട്ട നല്ലോണ്ട് പരത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ബീഫ് റോസ്റ്റ് എടുത്ത് കണ്ട് തുറന്നു കണ്ട് അയക്കാണ് കൊട്ടി കൊടുക്കണം. കൊട്ടി കൊടുക്കണ മുന്നാണ് തുറന്നപ്പോണ്ടല്ലോ എടുത്ത് കഴിക്കാനാണ് തോന്നി. പിന്നെ ക്യാമറ എടുക്കണോ എനിക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിക്കലാണെങ്കിൽ ക്യാമറമാൻ്റെ ഒപ്പം കൂടും, പിന്നെ വീഡിയോ എടുക്കലാണ് നടക്കൂല. അപ്പൊ പിന്നെ നാല് പൊറോട്ട എടുത്ത് കണ്ട് നല്ലോണ്ട് പൊതിഞ്ഞാണ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ വായൻ്റെല്ലാണ്ടല്ലോ അത് മെല്ലാണ്ട് പൊതിഞ്ഞുകൊടുക്കുക. ഞാൻ ചെയ്യണ മാതിരി നല്ല വൃത്തിയിലും വെടുപ്പിലും മര്യാദയോട് കൂടി നാല് ഭാഗത്തുനിന്നും പൊതിഞ്ഞാണ്ട് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കെട്ടാനുള്ള കയറ് അതും അൽവാസിന്റെ വായ്മത്തേനെ ഉണ്ടായിരുന്നു. അതാണ് വെട്ടിയെടുത്ത് കാണി നമ്മൾ അതേറ്റ് നല്ലോണ്ട് ഉഷാറാക്കിയാണ് കെട്ടിയെടുക്കണം. അങ്ങനെ രണ്ട് കയറെടുത്ത് രണ്ട് ഭാഗം നല്ലോണ്ട് കെട്ടണം. അത് കഴിഞ്ഞതിനു ശേഷം മണ്ണ് കറങ്ങി കണ്ട് ആയതായിട്ടുള്ള കളിയാണ് തുടങ്ങുന്നത്. കുയിലിങ്ങനെ നല്ല ഉഷാറായി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ചാർക്കോൾ ഒരു ഭാഗത്ത് കണ്ട് മാറ്റിയാണ് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഉഷാറാക്കി കെട്ടിവെച്ച പൊറാട്ടയും ബീഫ് റോസ്റ്റ് എടുത്ത് കണ്ട് ആ കുഴിക്കണ്ട് ഇറക്കി വെക്കുക. ഈ ചാർക്കോള് നമ്മൾ വേറെ പാത്രത്തിൽ മാറ്റി എന്താ വെച്ചാൽ കൈക്കോട്ടായിട്ട് കുറച്ച് മണ്ണ് ആദ്യം സൈഡ് കണ്ട് ഇട്ട് കൊടുക്കണം. സൈഡിൽ മൊത്തം മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചാർക്കോൾ ഉണ്ടല്ലോ അത് നമ്മൾ അതിന്റെ മുകൾ കണ്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ചാർക്കോളിന്റെ മുകൾ കൂടി സൈഡ് കൂടി മണ്ണിട്ട് കാണാൻ മൂടണം, ചാർക്കോൾ കാണാത്ത രീതിയിൽ. അത് പിന്നെ ഒരു 30 മിനിറ്റ് അങ്ങനെ വെക്കണം. 30 മിനിറ്റ് നമുക്ക് ഇനി ഇന്റർവെല്ലാട്ടാ. ആ ടൈമിൽ നമുക്ക് പൊറോട്ടനൊപ്പം ഫ്രീ കിട്ടി കുറച്ച് കറി ഉണ്ടായിരുന്നു, പിന്നെ രണ്ട് പൊറോട്ട എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മൾ ഇത് നിന്ന് കണ്ടാൽ നമ്മളെ സമയമാണ് പോയിച്ചത്. ഞാനിതെടുത്ത് ഒരു പിച്ച് കണ്ട് കഴിക്കാൻ ാണ് അനിയൻ വന്നത്. എന്നാ പിന്നെ ഓൺ കണ്ട് കൊടുത്തിട്ടാണ് പരിപാടി ആരംഭിക്കാം. ഇവനക്ക് പിന്നെ എന്ത് കൊടുത്താലും അത് ഉഷാർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് കഴിച്ചു, ഉന്നെ കഴിക്കുമ്പോ കടന്നാണ് ചിരിപ്പിച്ചിട്ടാണ് കൊല്ലണേ. ഞാനാണ് കഴിച്ചു കാണാൻ മാറിയിരുന്നു. അത് കഴിഞ്ഞ് ഫുഡി വേൾഡിന്റെ ഇന്നത്തെ വീടിന്റെ അസിസ്റ്റന്റ് ഇവൻ കഴിച്ചപ്പോ എന്തിനാണ് ഇപ്പൊ ചിരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഫുഡി വേൾഡിന്റെ എന്തത്തെ വീടിന്റെ ക്യാമറമാനോട് കൊടുത്തു. ഓനും തിന്നുകാണ്ട് എന്താ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചാൽ നീല മാണി തിന്നോട്ടെ അല്ലെങ്കിൽ തോടെ വെച്ച് പോയിക്കോട്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ അരമണിക്കൂറിന് ശേഷം നമ്മൾ മാന്തി നോക്കാൻ പോവണേ. അങ്ങനെ മൈനിങ് നടത്തി നമ്മൾ നീതി നമ്മൾ കണ്ടെത്തിക്കണേ. കയ്യിലെടുക്കാൻ നോക്കിയപ്പോ നല്ല ചൂടുണ്ട്, മെല്ലെടുത്ത് കണ്ട പാത്രത്തിൽ കണ്ട് എടുത്താൽ ഇട്ടു. സാധനം എടുത്തുകൊണ്ട് നേരെ പാത്രത്തിൽ കിട്ടേക്കന്നെ നമ്മൾ നേരെ എടുത്ത് വെച്ച് നമ്മൾ ടേബിൾമക്കാണ് വെച്ച ഉടനെ തന്നെ ആ ചൂടൊടുക്കുന്ന കെട്ടണ്ട അയച്ചാ നോക്കണേ. മൈലിങ്ങിന്റെ ഇടയിൽ നമ്മൾ ഫാസ്റ്റ് കൂടിയോണ്ട് ചെറിയ ഒരു അബദ്ധം നമുക്കാണ് പറ്റിയിക്കണട്ടാ. ചെറുതായിട്ട് വായനയിലൊന്നാണ് കീറി പോയിക്കണട്ടാ. കുഴപ്പമൊന്നുമില്ല, സംഭവം ഓക്കെ ട്ടാ. ചെറുതായിട്ട് അതിന്റെ മുകളിൽ മണ്ണൊക്കെ ഉണ്ടായപ്പോ അതൊക്കെ തട്ടി കൊടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളാണ് വായനയില തുറക്കാൻ പോണ്ടേ. പിന്നെ നമ്മൾ കുയിൽ കുറച്ച് ചാർക്കോള് കുറവും തീ കുറവായതുകൊണ്ട് ഒരു ചൂട് അത്ര കണ്ട് കിട്ടിയിട്ടില്ല ട്ടാ. അപ്പൊ പിന്നെ എല്ലാം സെറ്റ് ആക്കി കണ്ട വായനയിലെ തുറന്നു ണ്ടല്ലോ ആ വായൻ്റെലിന്റെയും ബീഫിന്റെയും ആ പൊറോട്ടന്റെ സ്മെല്ലുണ്ടാവും വന്നപ്പോണ്ടല്ലോ എന്റെ സാറേ അടിപൊളിയായിരുന്നു. അതാണ് തുറന്ന് വെച്ചേക്ക് ആ ചൂടൊടുക്കണ ഒരു പാത്രത്തിൽ കണ്ട് മാറ്റിയാണ് വെച്ചേക്കണേ. നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു, അത് അതിന്റെ മുകൾക്ക് ഇട്ടെടുത്ത് കണ്ടാണ് ഉഷാറാക്കി എടുക്കണം. ആവശ്യത്തിന് ഉള്ളി ഇട്ടെടുത്തതിന് ശേഷം അതിന്റെ മുകൾ കൂടെ രണ്ട് പീസ് നാരങ്ങൾ പീനാണ്ട് കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊത്തു പൊറോട്ടക്ക് രണ്ട് ചെറിയ ആയുധെടുത്ത് കണ്ട് കൊത്തലാണ് തുടങ്ങുന്നത്. കൊത്തലടിയിൽ നമ്മളൊരു കാര്യം പറയാൻ പറ്റുമോ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാലും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിച്ചാലും മറക്കല്ലിട്ടാ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ആക്കി കളി. അങ്ങനെ നമ്മളെ കൊത്തുപൊറോട്ട കൊത്തി കൊത്തി ഒരു പരുവാക്കിയാണ് എടുക്കണം. കൊത്തി കൊത്തി ഇൻക ചടിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഫുഡി വേൾഡിന്റെ ഇന്നത്തെ വീട് എന്റെ മാനേജറാണ് വിളിച്ചു. 10-15 മിനിറ്റ് കൊത്തിന് ശേഷം നമ്മൾ സാധനം റെഡി ആയി കിട്ടിക്കണം. ഇനി ഞാൻ കഴിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിനു വേണ്ടി ഒരു സ്പൂണൊക്കെ കൊടുത്തു കണ്ടാണ് കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയപ്പോണ്ടല്ലോ എന്താ അതിന്റെ ഒരു പൊളി.
ഞാൻ കഴിക്കുമ്പോ ഏത് നേരം ചിരിപ്പിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ടേസ്റ്റ് ആണ് ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് കഴിക്കണേ. പിന്നെന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ചാർക്കോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ചൂട് വല്ലാതെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എന്റെ അഭിപ്രായം മാത്രം കേട്ടാ പറയില്ല, കുറെ ആൾക്കാർ അവിടെ കാത്തുണ്ട്, ഓൽക്കൺ കൊടുക്കട്ടെ, ഇനി എല്ലാ നേരം വെയിച്ച പോലെ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും. അടുത്തായിട്ട് നമ്മള് രണ്ടാൾക്കാരെ ടേസ്റ്റ് നോക്കാൻ വിളിച്ചിരുന്നു, രണ്ടാൾക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചോട്ടെ. രണ്ടാങ്കും കഴിച്ചു നോക്കിയപ്പോ വിസ്ക വിസ്ക സമ്മതില്ല, പക്ക പക്കാണ്. നമ്മൾ വിളിച്ച ഈ വീഡിയോന്റെ ക്യാമറമാനായിരുന്നു, ഓൻ കഴിച്ചു നോക്കിയപ്പോണ്ടല്ലോ കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ കഴിക്കുള്ളൂ, ചിരി വരുന്നുണ്ട്, എന്നാലും ഇങ്ങനെ അറിയാത്ത മാനങ്ങനെ നിന്നുകൊണ്ട് കഴിച്ചു നോക്കി, സംഭവം ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ വേറൊരാൾ ഇവിടെ വേറെ മുട്ടായി കഴിച്ചുകൊണ്ട് അവനോട് ചിജന്ത് കഴിക്കാത്ത വെച്ച് പറഞ്ഞു, കൊത്തുപൊറോട്ട എനിക്കും കൂടി ഒന്ന് കൊത്താൻ കിട്ടിയാലേ ഞാൻ കഴിക്കുള്ളൂ എന്ന്. അങ്ങനെ ഓർക്ക് കൊത്താൻ കൊടുത്തുകൊണ്ട് പരിപാടിയാണ് കഴിച്ചു. അതിന്റെ ഇടയിൽ വേറൊരുത്തനും വേണി എടി കയറിക്കാണ് കൊത്തലാണ് തുടങ്ങിയിരിക്കണേ.